എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാളത്തിലെ വേറിട്ട എഴുത്തുകാരനായ കാക്കനാടൻ്റെ കേരള സാഹിത്യ അക്കാദമി നേടിയ ഒറോധ എന്ന നോവലിനെ കുറിച്ചാണ്. ഒരു കുഞ്ഞു നോവൽ. അപ്പം ഈ നോവൽ കടക്കുന്നതിന് മുന്നേ നമുക്ക് ഈ നോവലിൻ്റെ ഒരു പരിസരം പരിചയപ്പെടാം. ഏകദേശം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നടക്കുന്ന ഒരു കഥയാണ് ഒറോധ. നമുക്കറിയാം ആ സമയത്താണ് കേരള ചരിത്രത്തിലെ നാഴികക്കല്ല് എന്ന് വിശേഷിക്കാവുന്ന മലബാർ കുടിയേറ്റം നടക്കുന്നത്. ലോകത്താകെ നടന്നിട്ടുള്ള കുടിയേറ്റങ്ങളിൽ നിന്ന് വ്യത്യാസമാണ് കേരളത്തിൽ നടന്നിട്ടുള്ള മലബാർ കുടിയേറ്റം. പൊതുവെ കുടിയേറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഗ്രാമങ്ങളിൽ നിന്ന് വലിയ ഗ്രാമങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക്, അതുമല്ലെങ്കിൽ ചെറിയ നഗരങ്ങളിൽ നിന്ന് വൻ നഗരങ്ങളിലേക്ക് കൂടുതൽ സൗകര്യങ്ങൾ തേടി നടത്തുന്ന യാത്രകളാണ് പലപ്പോഴും കുടിയേറ്റങ്ങളായിട്ട് അവസാനിക്കാറുള്ളത്. എന്നാൽ കേരളത്തിലെ കുടിയേറ്റത്തിന്റെ വ്യത്യാസം വന്നത് താരതമ്യേന പരിഷ്കൃതമായ തിരുവിതാംകൂറിൽ നിന്ന് തീരെ പരിഷ്കൃതമല്ലാത്ത, ഏകദേശം വനപ്രദേശം എന്നൊക്കെ വിളിക്കാവുന്ന മലബാറിലെ പല ഭാഗങ്ങളിലേക്കുമാണ് ഈ കുടിയേറ്റം നടന്നത് എന്നുള്ളതുകൊണ്ടാണ്. ആ ഒരു സ്വഭാവ വിശേഷതയിലാണ് മറ്റ് കുടിയേറ്റങ്ങളിൽ നിന്ന് മലബാർ കുടിയേറ്റം വേറിട്ട് നിൽക്കുന്നത്. നമുക്കറിയാം തിരുവിതാംകൂറിലെ പലവിധമായ സാഹചര്യങ്ങളിൽ, സാമൂഹികമായും രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൊണ്ടാണ് മലബാർ കുടിയേറ്റം കേരളത്തിനകത്ത് വലിയ രീതിയിൽ നടന്നിട്ടുള്ളത്. ഒരു വലിയ വിഭാഗം ക്രിസ്ത്യൻ സമൂഹത്തിനകത്ത് വരുന്ന ജനങ്ങളും അതിൻ്റെ പാത പിന്തുടർന്ന് മറ്റ് ജനങ്ങളും ഈ മലബാർ കുടിയേറ്റത്തിൻ്റെ ഭാഗമായി തിരുവിതാംകൂറിൽ നിന്ന് മലബാറിൻ്റെ പല ഭാഗങ്ങളിലേക്കായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു പുസ്തകവും എഴുതിയിട്ടുള്ളത്. മലയാളത്തിൽ വളരെ കുറച്ച് രചനകൾ മാത്രമാണ് ഈ മലബാർ കുടിയേറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. അതിൽ എണ്ണമെടുത്ത് പറയാവുന്ന അതിൽ ഏറ്റവും മികച്ചത് എന്ന് പറയാവുന്നത് എസ് കെ പൊറ്റക്കാട് രചിച്ച വിഷക്കന്യകയാണ്. പിന്നീട് എനിക്ക് തോന്നുന്നു ഒറോധയായിരിക്കും ആ ഒരു പശ്ചാത്തലം ഇത്ര ഭംഗിയായി മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കേരളത്തെ പിടിച്ചുകുലുക്കിയ മറ്റൊരു സംഭവമുണ്ട്, 99-ാം നൂറ്റാണ്ടുകളിലെ വെള്ളപ്പൊക്കം. കഴിഞ്ഞ 4 വർഷം മുന്നേ 2018 ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴൊക്കെ നമ്മൾ ഓർത്തതാണ് 99-ാം നൂറ്റാണ്ടിലെ വെള്ളപ്പൊക്കത്തെക്കുറിച്ച്. 99-ാം നൂറ്റാണ്ടിലെ വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും സംശയം ഉണ്ടാകും ഇത് ഏകദേശം എന്നാണ് നടന്നിട്ടുള്ളതെന്ന്. ഈ നോവലിൽ തന്നെ തുടക്കത്തിൽ പറയുന്നുണ്ട് 1999-ാം നൂറ്റാണ്ടിലെ വെള്ളപ്പൊക്കമാണെന്നുള്ളത്. അങ്ങനെ പറയുമ്പോഴും സംശയമായി, 1000 വർഷം മുന്നേ നടക്കുന്ന ഒരു കഥയാണോ ഒറോധ, അതാണോ അതിൻ്റെ പശ്ചാത്തലം എന്നുള്ളത്. ശരിക്കും 1999 എന്ന് പറയുന്നത് കൊല്ലവർഷം ആണ്, കൊല്ലവർഷം 1999-ാണ്. നമ്മുടെ ഇന്നത്തെ കലണ്ടറിലേക്ക് വരുമ്പോൾ 1924-ാണ് ഈ വെള്ളപ്പൊക്കം കേരളത്തിലാകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് നടന്നിട്ടുള്ളത്. നമ്മുടെ 2018-ലൊക്കെ നടന്ന വെള്ളപ്പൊക്കത്തിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അന്ന് അതിനുണ്ടായിരുന്നത്. അതിനെ അതിജീവിക്കാനുള്ള മാർഗങ്ങളും സാമൂഹ്യ പരിസരവും ഒക്കെ വളരെ കുറവായിരുന്നു. ഈ കഥയുടെ തുടക്കവും ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഇതിൽ തന്നെയാണ്. ഒറോധ എന്ന് പറയുന്ന പെൺകുഞ്ഞ് വന്നു വീഴുന്നത്, കഥയിലേക്ക് തന്നെ വന്നു വീഴുന്നത് ഈ വെള്ളപ്പൊക്കത്തിലൂടെയാണ്. കഥ നടക്കുന്നത് തിരുവിതാംകൂറിലെ ഒരു ചെറിയ ഗ്രാമത്തിനകത്താണ്. അവിടെ മീനച്ചിലാറും പാലാപള്ളിയും എല്ലാമായി നടക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ. അവിടെയാണ് നമ്മുടെ വെട്ടുകാട്ട് പാപ്പൻ എന്ന് പറയുന്ന ഒരു വള്ളമൂന്നുകാരനിലൂടെ കഥ തുടങ്ങുകയാണ്. പാപ്പൻ്റെ പ്രധാന പരിപാടി വള്ളമൂന്ന് തന്നെയാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഷാപ്പിൽ പോയി അത്യാവശ്യമൊക്കെ മദ്യപിച്ച് അത് കഴിഞ്ഞ മൂപ്പരുടെ പോക്ക് ജാനകമ്മയുടെ വീട്ടിലാകണം. പാപ്പൻ്റെ കാമുകിയെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് ജാനകമ്മയെ വിളിക്കാം. ജാനകിയമ്മ ഒരു കൊല്ലപ്പണിക്കാരത്തിയാണ്. ഭർത്താവ് 2 മക്കളേനായിട്ട് മൂപ്പനെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു. ഇപ്പം മകൻ, മൂത്ത മകനായിട്ടുള്ള ചെറിയ കുട്ടിയാണ്, അധികം പ്രായമൊന്നുമില്ല. മുത്തുകൃഷ്ണനൊപ്പമാണ് ജാനകിയമ്മ നിൽക്കുന്നത്. അപ്പോൾ പാപ്പൻ്റെ ഒരു ദിവസം ദിനചര്യ ഇങ്ങനെയാണ്. ഇത് മാത്രമല്ല, അത്യാവശ്യം എല്ലാ കന്നം തെരുവുകൾക്കും പാപ്പൻ മുന്നിലുണ്ട്, ചൂടനുമാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പാപ്പനെ എതിർത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ്. നമുക്ക് ഇന്നലെ ആലോചിച്ചാൽ അറിയാം, ഇന്നത്തെ സാഹചര്യത്തിൽ തന്നെ ഇത്രയും പുരോഗമനം നടന്നു എന്ന് പറഞ്ഞാലും ഇത്തരത്തിൽ ഒരു വിവാഹം കഴിക്കാത്ത 2 പേർ വൈകുന്നേരങ്ങളിൽ മാത്രം സന്ധിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ അവിടുത്തെ ജനങ്ങൾ എത്ര തരത്തിൽ പെരുമാറും, പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. അപ്പോൾ ഒരു 100 വർഷം മുന്നത്തെ കാര്യമാകുമ്പോൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ എങ്കിലും ആരും പാപ്പനോട് അത് ചോദിക്കാൻ ധൈര്യപ്പെടുന്നില്ല. ആ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് പാപ്പൻ എന്ന് പറയുന്ന ഒരാളെ അവിടെയുള്ളവർ എത്രത്തോളം ഭയപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ആ രീതിയിലാണ് പാപ്പനെ കണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പാപ്പൻ, യഥാർത്ഥ പാപ്പൻ ആരാണെന്ന് ആ നാട്ടുകാർ തിരിച്ചറിയുന്നത് ആ വെള്ളപ്പൊക്ക സമയത്താണ്. വെള്ളപ്പൊക്ക സമയമാണ്, മീനച്ചിലാറൊക്കെ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുക. ഒരുപാട് ആളുകൾ, മൃഗങ്ങൾ, വീടുകൾ തന്നെ ഒലിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊന്നും ഒരാളും ആ കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് എടുത്തു ചാടാൻ ധൈര്യപ്പെടുന്നില്ല. അവിടെയാണ് പാപ്പൻ ഇറങ്ങുന്നത്. ആ അതിൽ നിന്ന് ഓരോ കുഞ്ഞിനെയും രക്ഷിക്കാൻ പാപ്പൻ മുതിരുന്നുണ്ട്. അങ്ങനെ ഒരു വേളയിൽ പുഴവക്കത്ത് നിൽക്കുമ്പോഴാണ് ഒരു വീട് ഒലിച്ചു വരുന്നത് പാപ്പനും സംഘവും കാണുന്നത്. ആ വീട്ടിനകത്തുനിന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടുവോ? പാപ്പനൊരു സംശയം.
കൂടെയുള്ളവരൊക്കെ പോകണ്ടെന്ന് പറഞ്ഞിട്ടും പാപ്പൻ ആ വെള്ളത്തിലേക്ക് ഇടുത്ത് ചാടി വീടിനകത്തേക്ക് കയറി നോക്കിയപ്പോൾ ഒരു തൊട്ടിലിനകത്തൊരു കുഞ്ഞ് കിടന്ന് കരയുകയാണ്. പാപ്പൻ ആ കുഞ്ഞിനെയും എടുത്ത് കരക്കെത്തി. ആ കുഞ്ഞ് വന്നതുകൂടെ കൂടെ ഒരു പെൺകുഞ്ഞാണ്, നല്ല സുന്ദരി പെൺകുഞ്ഞ്. അവൾ വന്നതുകൂടെ പാപ്പൻ്റെ ജീവിതം അവിടെ വരെ ഉണ്ടായിരുന്ന ജീവിതത്തിൽ നിന്ന് അപ്പാടെ മാറി മറിയുകയാണ്. അതുവരെ എല്ലാ കണ്ണന്തിരിവുകൾക്കും നടന്ന പാപ്പൻ ഒട്ടാകെ മാറി ആ കുഞ്ഞിലേക്ക് ഒതുങ്ങുകയാണ്. ആ കുഞ്ഞിനെ തൻ്റെ അമ്മയുടെ പേരായിട്ടുള്ള ഒറോദ എന്ന നാമം കൊടുത്ത് അവളുടെ വളർത്തച്ഛനായി, അല്ല അച്ഛനായി തന്നെ പാപ്പൻ വളരുകയാണ്. കുഞ്ഞിനെ അറിയില്ല ഇത് തൻ്റെ വളർത്തച്ഛനാണെന്നോ അല്ലെ തൻ്റെ ഉത്ഭവം ഇങ്ങനെയാണെന്നോ കുഞ്ഞിനെ അറിയില്ല. ജാനകമ്മയുടെയും പാപ്പൻ്റെയും സംരക്ഷണതയിൽ കുഞ്ഞു വളർന്നു വരുന്നു. ഒപ്പം കളിക്കാൻ കളിക്കൂട്ടുകാരനായിട്ട് നമ്മുടെ മുത്തുകൃഷ്ണനുമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കഥ വികസിക്കുമ്പോൾ പാപ്പൻ്റെ ഒരു അകന്ന ബന്ധുവിൻ്റെ മകനായിട്ടുള്ള കുഞ്ഞുവർക്കി കൂടി ഈ ഇവരുടെ കൂട്ടത്തിലേക്ക് എത്തിച്ചേരും. ഇവർ മൂന്ന് പേരും സുന്ദരിക്കുട്ടിയായിട്ടുള്ള നമ്മുടെ ഒറോദയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഉൾമത്സരം ഉള്ളിൽ നടക്കുന്നുണ്ട്. കുഞ്ഞു കുട്ടികളാണ്, അവിടെ പ്രണയത്തിൻ്റെ ഒന്നും മേമ്പൂടിയില്ല. ആർക്കാണ് ഒറോദയോട് അടുപ്പ കൂടുതൽ എന്ന് മാത്രമേ അവിടെ വിഷയമുള്ളൂ. ഈ കുഞ്ഞുവർക്കി അല്പസ്വല്പം ബുദ്ധിമാന്യമുള്ളൊരു കുട്ടിയും കൂടിയാണ്. മുത്തുകൃഷ്ണന് പല സന്ദർഭങ്ങളിലും കുഞ്ഞുവർക്കിയോട് ചെറിയ ചെറിയ കുശുമ്പുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. കാരണം ഇവരൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം ഒറോദയെ കിട്ടുന്നത് കുഞ്ഞുവർക്കിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. പാപ്പൻ്റെ മനസ്സ് മുഴുവൻ ഒറോദയാണ്. കുഞ്ഞു ഒറോദ വളരുന്നത്, അവളുടെ ബാല്യം, കൗമാരം, യൗവനം, അവളുടെ വിവാഹം, ഇങ്ങനെ പാപ്പൻ ഒരു അച്ഛനായി തന്നെ മാറുകയായിരുന്നു ഒറോദയിലൂടെ. അതുവരെ കന്നന്തിരിവ് കാണിച്ച് നടന്നിരുന്ന പാപ്പൻ അതെല്ലാം വിട്ട് വള്ളമൂന്ന്, ഇടയ്ക്കൊക്കെ ജാനകിയമ്മയുടെ വീട്ടിലേക്കുള്ള പോക്ക്, പിന്നെ തൻ്റെ വീട്, ഇങ്ങനെയൊക്കെ ഒതുങ്ങപ്പെടുകയാണ്. അങ്ങനെ ഒറോദ വളരെ മിടുക്കി കുട്ടിയായി പഠിച്ചു വളരുകയാണ്. സ്കൂളിലൊക്കെ ഒന്നാമത്, മുഴുവൻ മാർക്കും നേടി വളരെ ഉത്സാഹവതിയായിട്ടുള്ള സുന്ദരിക്കുട്ടിയായി അവൾ വളർന്നു വരുന്നു. ഒപ്പം ഏത് കാര്യം, പഠനത്തിൽ മാത്രമല്ല ഏത് കാര്യത്തിലും അവൾ മിടുക്കുകയാണ്. ഒരു കാര്യം ഒരു വട്ടം കാണിച്ചു കൊടുത്താൽ മതി, അപ്പം അത് കയറി ചെയ്യാനുള്ള ഒരു ധൈര്യവും അതിനുള്ള ഒരു ശേഷിയും ഒറോദയ്ക്കുണ്ട് എന്ന് ഇതിനകത്ത് കാക്കനാടൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒറോദ വളർന്നു വന്നിട്ടുള്ളത്. അങ്ങനെ ഒറോദ വയസ്സറിയിച്ച കാലമെത്തി, അവളുടെ ആർത്തവ കാലമെത്തി. നമുക്കറിയാം ഒരു 100 വർഷം മുന്നത്തെ കാര്യമാണ്, അന്നൊക്കെ വയസ്സറിയിച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ളത് കല്യാണത്തിനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. പാപ്പനും നോക്കി തുടങ്ങി. ആ ഒരു സമയത്താണ് പാലാപ്പള്ളിയിലെ രാക്കുളി പെരുന്നാളിനെ ഇവരെല്ലാവരും പോകാറുണ്ട്. ക്രിസ്മസിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു പരിപാടിയാണ് രാക്കുളി പെരുന്നാൾ പാലാപ്പള്ളിയിൽ. പാപ്പൻ വർഷങ്ങളായി പോകുന്നതാണ്. പാപ്പനെ അതിൽ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് പള്ളി കാണാനോ പ്രാർത്ഥിക്കാനോ പെരുന്നാൾ കൂടാനോ ആഘോഷിക്കാനോ ഒന്നുമല്ല. പാപ്പൻ എല്ലാ ഏത് കൊല്ലമൊക്കെ രാക്കുളി പെരുന്നാളിന് പോയിട്ടുണ്ടോ അന്ന് അവിടെ അടിപൊട്ടിച്ചിട്ടേ പോകുന്നിട്ടുള്ളൂ. ഇത്തവണയും അങ്ങനെ തന്നെയാണ് പൊതുവെ പോകാറുള്ളത്. പക്ഷെ ഒറോദ വന്നതിന് ശേഷം അതൊക്കെ കുറേശ്ശെ കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഒറോദ വന്ന ശേഷം രാക്കുളി പെരുന്നാളിലൊക്കെ പോകുമെങ്കിലും അടി ഉണ്ടാക്കുന്ന പതിവൊക്കെ കുറച്ചിരിക്കുകയായിരുന്നു പാപ്പൻ. അങ്ങനെ വയസ്സറിയിച്ചൊരു കാലത്ത് ജാനകിയമ്മയോടോ മറ്റോ പള്ളി പോയി വരുന്ന വഴിക്ക് ഒറോദയെ അവിടുത്തെ ഒരു പുതുപ്പണക്കാരൻ്റെ മകൻ കമൻ്റ് അടിക്കുന്നുണ്ട്. അതിനെതിരെ പ്രതികരിക്കുന്നുമുണ്ട് ഒറോദ. അങ്ങനെ പ്രതികരിക്കുന്ന ഒറോദയെ ആ പയ്യൻ വിളിക്കുന്നത് മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വന്ന ഊത്ത എന്നും പറഞ്ഞിട്ടാണ് ഒറോദയെ പയ്യൻ വിളിക്കുന്നത്. ഇതറിഞ്ഞ പാപ്പൻ അവനെ ചെരുക്കിട്ട് അവരോട് പ്രതികാരം ചോദിക്കാൻ പോകുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, വലിയ വഴക്കൊക്കെ ആകുന്നുണ്ട്. പക്ഷേ അന്നേ വരെ അവൾ ചിന്തിക്കാതിരുന്ന ഒരു കാര്യം, അവളുടെ ഉത്ഭവത്തെക്കുറിച്ച് അന്നാണ് അവൾ അറിയുന്നത്. തൻ്റെ അച്ഛനിൽ തന്നെ അത് വിവരം അന്വേഷിച്ച് നിർബന്ധപൂർവ്വം അവൾ അറിയുന്നുണ്ട്. കുറച്ച് സമയത്തൊക്കെ ഒരു ഒറ്റപ്പെടലിൻ്റെ വേദന അവളിലേക്ക് വന്നു കയറിയെങ്കിലും തന്നെ വളർത്തച്ഛനെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ടാണ് അവൾ ആ ഒരു ഒറ്റപ്പെടലിനെ അതിജീവിച്ചത്. പക്ഷേ പാപ്പൻ ഈ പുതുപ്പണക്കാരനെയും മകനെയും ചെന്ന് വരട്ടിയതിൻ്റെ പേരിൽ അവർക്ക് പാപ്പനോടും ഒറോദയോടും ശത്രുത വളരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒറോദയ്ക്ക് വരുന്ന എല്ലാ കല്യാണ ആലോചനകളും പാപ്പൻ്റെ ഇതിനുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ ഈ പുതുപ്പണക്കാരനും മകനും കൂടിയിട്ട് മുടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒറോദയ്ക്ക് കല്യാണങ്ങളൊന്നും നടക്കുന്നില്ല. പാപ്പൻ വലിയ വിഷമത്തിലായി. ജാനകിയമ്മ പാപ്പനോടൊരു ഉപദേശം വെച്ചു, പേടിച്ചു പേടിച്ചിട്ടാണ് പറയുന്നത്. പാപ്പൻ്റെയാണ് സ്വഭാവം, എന്താണ് പറയാൻ പറ്റുകയെന്ന് പറയാറിയില്ല. നമുക്ക് കുഞ്ഞു വർക്കിയെ കൊണ്ട് ഒറോദയെ കല്യാണം കഴിപ്പിച്ചാലോ എന്ന്. ആദ്യമൊക്കെ ദേഷ്യപ്പെട്ടുവെങ്കിലും അവസാനം പാപ്പൻ അതിന് സമ്മതിച്ച് ഒറോദയുടെയും കുഞ്ഞുവർക്കിയുടെയും കല്യാണം കഴിഞ്ഞു. അവർക്ക് 2 കുഞ്ഞുമക്കളുമായി. കാക്കനാടൻ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്, ഒറോദിയാണ് ആ കുടുംബം നോക്കുന്നത്. കുഞ്ഞുവർക്കിയെ അറിയാലോ നമുക്ക്, അല്പസ്വല്പം വള്ളം മൂന്നാം പോകുന്നല്ലാതെ വേറെ മാമൻ്റെ യാതൊരു സ്വഭാവവും അവന് കിട്ടിയിട്ടില്ല. ആകെ പിന്നെ കിട്ടിയിട്ടുള്ളത് കള്ളുകൂടിയാ. ആ 2 കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങളെക്കാൾ കഷ്ടമായിട്ടുള്ള കുഞ്ഞായിട്ടുള്ള കുഞ്ഞുവർക്കിയെയും നോക്കുന്നത് ഒറോദയാണ്. പക്ഷെ ആ നേരത്തെ പ്രശ്നമുണ്ടാക്കിയ പുതുപ്പണക്കാരനും മകനും പാപ്പനോടുള്ള ദേഷ്യം അടങ്ങിയിട്ടില്ലായിരുന്നു. ഇതുപോലൊരു രാക്കുളി പെരുന്നാളിലെ സമയത്ത് അവർ പാപ്പനെ ആക്രമിക്കുകയും പാപ്പൻ അവരുടെ കൂട്ടത്തിലെ 2 പേരെ കുത്തിമലർത്തുകയും തിരിച്ച് പാപ്പനെയും ഭീകരമായി അവർ ആക്രമിച്ച് ആ ആക്രമണത്തിൽ പാപ്പൻ മരണപ്പെടുകയാണ്.
പിന്നെയും ഒറോദയ്ക്ക് ഒരൊറ്റപ്പെടലിൻ്റെ വേദനകൾ വന്നു തുടങ്ങുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ അവൾ സമർത്ഥമായി തന്നെ അതിജീവിച്ച് ചുറ്റുമുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് അതിനെയൊക്കെ മറികടക്കുന്നുണ്ട്. അങ്ങനെയാണ് മലബാർ കുടിയേറ്റത്തിൻ്റെ തീവ്രമായിട്ടുള്ളൊരു കാലഘട്ടം വന്നത്. ഏകദേശം 40കളുടെ ഒരുക്കെ ആ അവസാനമായിരിക്കണം. കഥയിലത് വ്യക്തമായി പറയുന്നില്ല. പക്ഷെ ഒറോദയുടെ ആ പ്രായം പരിഗണിച്ച് നോക്കുമ്പോൾ 40കളിലൊക്കെ ഏറ്റവും കുടിയേറ്റത്തിൻ്റെ തീവ്രമായിട്ടുള്ള സമയമാണ്. കുഞ്ഞുവർക്കിയുടെ കുടുംബവും ഒന്നാകെ കുടിയേറി പാർക്കുന്നുണ്ട്, മലബാറിലേക്ക് കുടിയേറാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ ഇവരും പോവുകയാണ് മലബാറിലേക്ക്. ഈ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറ്റം നടത്തിയതിന് പലവിധ കാരണങ്ങളുണ്ട്. അവിടുത്തെ പല രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിലെ വെല്ലുവിളികൾ ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് മക്കത്തായമാണ് അന്നേ നിലനിന്നിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വന്തം ഭൂമി വിറ്റ് ആ പൈസയാക്കി പോകാൻ വളരെ കുറച്ചുകൂടി സൗകര്യമുണ്ടായിരുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. അങ്ങനെ തങ്ങളുടെ ഭൂമിയെല്ലാം വിറ്റ് ഇവർ ഇട്ടിയവിര എന്ന് പറയുന്ന ഒരു മലബാറുകാരൻ്റെ ഒപ്പം അവിടേക്ക് യാത്ര ചെയ്യുകയാണ്. വളരെ സംക്ഷിപ്തമായിട്ടാണെങ്കിൽ കൂടിയും ആ ഒരു യാത്രയുടെ ഭീകരത കാക്കനാടൻ ഇതിനകത്ത് വരച്ചു കാട്ടുന്നുണ്ട്. ആ ഭീകരതയോടൊപ്പം ആ യാത്ര ചെയ്യുന്ന കുറേ ക്ലാശങ്ങൾ എന്താവുന്നുണ്ട് അതൊക്കെ പറയുന്നതിനോടൊപ്പം ആ യാത്രയിലെ ഇവർക്ക് അനുഭവപ്പെടുന്ന പുതിയ പുതിയ മാറ്റങ്ങളെക്കുറിച്ചും കാക്കനാടൻ പറയുന്നുണ്ട്. പുതിയ അതുവരെ പാലാ പട്ടണമാണ് ഇവർ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പട്ടണം. അത് കഴിഞ്ഞ് എറണാകുളം പട്ടണം കാണുമ്പോഴുള്ള ഇവരുടെ അന്താളിപ്പ്, തീവണ്ടി കാണുമ്പോഴുള്ളത്, കപ്പൽ കാണുമ്പോഴുള്ളത്, അങ്ങനെയുള്ള ഇവരുടെ അനുഭവങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇവർ മലബാറിലേക്ക് എത്തിയ കാര്യം കാക്കനാടൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെ മലബാറിൽ എത്തിച്ചേർന്ന ശേഷം ഒരു നായനാരെ പക്കൽ നിന്ന് ഭൂമി വാങ്ങി അവരെല്ലാം അവിടെ വെട്ടിത്തെളിച്ച് ഒരു വീടുണ്ടാക്കി കൃഷിസ്ഥലം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ദുസ്സഹമായ പരിപാടിയാണ്, എളുപ്പമല്ല. വനം പോലെ കിടക്കുന്ന പ്രദേശം കൃഷിഭൂമിയാക്കി എടുക്കുക എന്ന് പറയുന്നതിലും വലിയ ക്ലേശകരമായിട്ടുള്ളൊരു കാര്യമില്ല. പക്ഷെ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് പോരാടാനൊക്കെ ഒറോദ അവരോട് ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാൻ ആളുകൾ തയ്യാറാവുന്നില്ല. കാരണം എവിടെ നിന്ന് തുടങ്ങണം? ഒറ്റയ്ക്കൊറ്റയ്ക്കാണെങ്കിൽ എല്ലാവരും അവരവരുടെ ഭൂമിയിലേക്ക് കൃഷി ചെയ്താൽ മതി എന്നുള്ള തീരുമാനത്തിലാണ് പിന്നീട് അവർ എത്തിച്ചേരുന്നത്. അങ്ങനെ അവിടെ അവരവിടെ കൃഷിഭൂമിയും കുടിലും എല്ലാം തയ്യാറെടുക്കുകയാണ്. കുടിയേറ്റത്തിൻ്റെ ഒരു വിജയ ചരിത്രം മാത്രമാണ് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ കൃത്യമായി ആ ഒരു ആദിമ തലമുറയെ വിലയിരുത്തി കഴിഞ്ഞാൽ ഏറ്റവും സഹനത്തിൻ്റെ ഏറ്റവും ക്ലേശകരമായ പോരാട്ടത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അവിടെ മലബാറിനകത്ത് അവർക്കൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. പ്രകൃതിയിൽ നിന്നും മനുഷ്യരിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഒക്കെ വലിയ വെല്ലുവിളികളാണ് ആ ആദിമ തലമുറയ്ക്ക് അവിടെ നേരിടേണ്ടി വന്നിട്ടുള്ളത്. വർഷാവർഷം ഉണ്ടാകുന്ന മണ്ണൊലിപ്പ് മുതൽ വലിയ മഹാമാരികൾ വരെ അവരവിടെ നേരിടേണ്ടി വന്നു. ഒറോദയ്ക്കും ആ സംഘത്തിലുള്ള എല്ലാവർക്കും ഇതെല്ലാം നേരിട്ടിട്ട് ജീവിക്കേണ്ടി വന്നു. ഏറ്റവും കൂടുതൽ അവർ ക്ലേശം അനുഭവിച്ചത് നടപ്പ് ദിനം വന്ന് അവരെ കൂട്ടത്തിലുള്ള ആളുകളെല്ലാം ഒറ്റപ്പെട്ടു പോയപ്പോഴാണ്. ആർക്കും ധൈര്യമില്ല, മഹാ രോഗമാണ്, പകർന്നു പിടിക്കുന്ന രോഗമാണ്, അടുത്തേക്ക് പോകാനൊന്നും ധൈര്യമില്ല. അവിടെ ഒറോദ മുന്നിട്ട് നിന്ന് അവരെ ശുശ്രൂഷിക്കാനും എല്ലാം ധൈര്യത്തോടുകൂടി ഇറങ്ങിച്ചെല്ലുന്ന ഭാഗങ്ങളൊക്കെ വളരെ രസകരമായിട്ടാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഒറോദ മാത്രമാണ് അതിന് ധൈര്യപ്പെടുന്നത് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുമുണ്ട്. അങ്ങനെ ഒറോദയുടെ മക്കൾക്കും ഭർത്താവിനും ജ്യേഷ്ഠൻ്റെ മക്കൾക്കും ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾക്കും എല്ലാം ഈ രോഗം വന്ന് ഒറോദ അവരെയെല്ലാം ശുശ്രൂഷിക്കുന്നുണ്ട്. ഈ ഒരു രോഗത്തിൻ്റെ തീവ്രതയിൽ കൃഷി നോക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും സാധിക്കാത്തതുകൊണ്ട് തന്നെ വലിയ ദാരിദ്ര്യത്തിലേക്കാണ് ആ കുടുംബങ്ങളെല്ലാം തന്നെ എത്തിപ്പെട്ടത്. ഒരു മരുന്ന് വാങ്ങാനോ ഭക്ഷണത്തിനോ പോലും അവസ്ഥ ഇല്ലാത്തൊരു അവസ്ഥ, വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ. അങ്ങനെയിലേക്ക് അവരവിടെ എത്തിപ്പെടുകയാണ്. അങ്ങനൊരു സാഹചര്യത്തിൽ ഒറോദ ഒരു സഹായം ചോദിച്ച് ഒരു മുതലാളിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പണ്ടൊരിക്കൽ ആ തോട്ടം മുതലാളി അവളെ ഒരിക്കൽ സഹായിച്ചിട്ടുള്ളതാണ്. തന്നെ ആക്രമിച്ച കങ്കാണിയെ പിരിച്ചുവിട്ടുകൊണ്ട് തോട്ടം മുതലാളി സഹായിച്ച ഒരു ഓർമ്മയ്ക്കാണ് ഇവരെല്ലാം കൂടി നിർബന്ധിച്ച് ഒറോദയെ അവിടേക്ക് വിടുന്നത്. പക്ഷെ അന്ന് പതിവിന് വിപരീതമായി പകരമായി അയാൾ ചോദിച്ചത്, ആ കൊടുക്കുന്ന പൈസയ്ക്ക് പകരമായി അയാൾ ചോദിച്ചത് ഒറോദയുടെ ശരീരമായിരുന്നു. ഒറോദ അവിടെ ഒരുപാട് നേരം ചിന്തിച്ചു നിന്നു. അഞ്ചു പേരവിടെ മരണക്കടക്കയിൽ കിടക്കുകയാണ്, ഭക്ഷണമോ മരുന്നോ ഇല്ലാതെ. അതിനേക്കാൾ വലുതാണോ തൻ്റെ ഈ ശരീരം? മനസ്സ് തെറ്റി ചെയ്യാത്തോടത്തോളം കാലം താൻ എന്തിനാണ് ഭയക്കുന്നത് എന്നോർത്ത് അയാളുടെ കാമാർത്ഥിക്ക് അവൾ വിധേയായിപ്പെടുകയാണ്, ആദ്യമായും അവസാനമായും. പിന്നീട് ഈ ഒരു പൈസ കൊണ്ട് അവൾക്കത് ഉപയോഗമുണ്ടായില്ല എന്നുള്ളത് വേറൊരു ചരിത്രം. തൻ്റെ രണ്ട് കുഞ്ഞുമക്കളെയും ഒറോദയ്ക്ക് നഷ്ടപ്പെട്ടു. ഭർത്താവ് രക്ഷപ്പെട്ടുവെങ്കിലും നിത്യരോഗിയായി മാറിക്കൊണ്ടാണ് കുഞ്ഞുവർക്കി മാറിയത്. ഇതിനിടയിലെല്ലാം ഒറോദയ്ക്ക് വലിയ പരീക്ഷണങ്ങളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഭർത്താവിൻ്റെ ജ്യേഷ്ഠനിൽ നിന്നുൾപ്പെടെ വലിയ ലൈംഗിക ആക്രമണങ്ങൾ വരികയും അതിനെല്ലാം പ്രതിരോധിക്കുന്ന ഒറോദ അഞ്ചുപേരുടെ ജീവന് വേണ്ടി ബാക്കിയെല്ലാം മറക്കുന്നുണ്ട്. അതുപോലെ ഓരോ സന്ദർഭത്തിലും രണ്ട് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടപ്പോൾ പിന്നീട് ഒറോദ വീണ്ടും ഒറ്റപ്പെടലിൻ്റെ വക്കലെത്തി. കുഞ്ഞുവർക്ക് നിത്യരോഗിയാണ്, പണ്ടേ തൊട്ടേ അവളോട് അടുപ്പം കുറവാണ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെയും അവൾ ഒറ്റപ്പെടലിൻ്റെ വക്കൽ, പാപ്പൻ്റെ ഓർമ്മകളൊക്കെ അവളിലേക്ക് ഇരമ്പിയെത്തുന്നുണ്ട്. ആ ഒറ്റപ്പെടലിനെയെല്ലാം അവൾ അതിജീവിക്കുന്നത് തൻ്റെ സഹജീവികളോട് കൂടുതൽ അടുത്തുകൊണ്ടാണ്. അവരുടെ ഓരോ പ്രശ്നത്തിലും ഇടപെട്ടുകൊണ്ട് അവരെ ഒപ്പം നിന്ന് അവരെ സഹായിക്കാൻ ഒറോദ ശ്രമിക്കുന്നുണ്ട്.
കേവലം കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ മാത്രമല്ല ആ റോദ ആ ഒരു രീതി കാണിക്കുന്നത്. എപ്പോഴൊക്കെ അവരെ സഹായിക്കാൻ പറ്റുമോ അപ്പോഴൊക്കെ സഹായിക്കുന്ന, അവർക്ക് മാർഗദർശിയാകുന്ന ഒരു റോദയെ നമുക്ക് നോവലിൽ മൊത്തം കാണാൻ പറ്റും. അവിടെ അടുത്തുള്ള ഒരാളുടെ മകൻ വലിയ മലവെള്ളപ്പാച്ചിൽ വീണപ്പോൾ രക്ഷിക്കാൻ എടുത്തു ചാടുന്നത് ഒറോദയാണ്. ഇവരെ മലബാറിലേക്ക് കൊണ്ടുവന്ന ഇട്ടിയവരുടെ മകൾ സ്ത്രീധന പ്രശ്നം പറഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്ന് നിന്നപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് ഒറോദയാണ്. ഇങ്ങനെ ആ നാട്ടുകാരുടെ എന്തും ഏതിനുമായിട്ട് ഒറോദ മാറുകയുണ്ട്. ഇവിടെയാണ് കാക്കനാടിന്റെ ഒറോദ യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കാൻ ശ്രമിക്കുന്നത്. എല്ലാവരെയും സംരക്ഷിക്കുന്ന, എല്ലാവരെയും രക്ഷിക്കുന്ന ഒരു മഹാപുരുഷയായിട്ടല്ല ഒറോദയെ അവിടെ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ദൈവ സദൃശയായിട്ടുള്ള ഒരു മനുഷ്യ സ്ത്രീയായിട്ടല്ല ഒറോദയെ അവിടെ സൃഷ്ടിക്കുന്നത്. ഒരു പച്ചയായ മനുഷ്യന്റെ വികാരങ്ങൾ ഒറോദയിലൂടെ കാക്കനാടൻ എഴുതി വെക്കുന്നുണ്ട്. അവളുടെ ലൈംഗിക ദാഹങ്ങൾ, അവളുടെ മറ്റ് പ്രശ്നങ്ങൾ, അതെല്ലാം പറഞ്ഞു വെച്ചുകൊണ്ട് നോവലിനെ ഏതെങ്കിലും ഒരു മിത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ കാക്കനാടൻ ശ്രമിക്കുന്ന ഭാഗങ്ങളൊക്കെയാണവ. കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞുവർക്കിയും അവൾക്ക് നഷ്ടപ്പെടുന്നു. പിന്നീട് മുഴുവൻ സമയവും ആ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് അവൾ അവിടെ ജീവിക്കുന്നത്. അതേപോലെ ഒരു വലിയ വേനൽ വന്നപ്പോൾ, വലിയ വെള്ളക്ഷാമം വന്നപ്പോൾ മലമുകളിൽ ഒരു നീരുറവയുണ്ട് എന്ന് കേട്ട് മല വെട്ടിത്തെളിച്ച് നീരുറവയെ താഴേക്ക് കൊണ്ടുവരണം എന്നവർ തീരുമാനിക്കുകയാണ്. ഒറോദയാണ് അതിന് മുന്നിൽ നിൽക്കുന്നത്. ഭൂരിഭാഗം പേരും അതിന് മടിച്ചു നിന്നപ്പോൾ ഒറോദയാണ് ചെറുപ്പക്കാരുടെ ഒരു സംഘത്തെ നയിച്ചുകൊണ്ട് ആ ഒരു പ്രവൃത്തിയിലേക്ക് മുന്നിട്ട് നിൽക്കുന്നത്. മല വെട്ടിത്തെളിച്ച് തെളിച്ച് ഏറ്റവും മുകളിലെത്തിയപ്പോൾ ഒറോദയെ അവിടെ കാണാതാവുകയാണ്. കൂടെയുള്ള ചെറുപ്പക്കാർ പിന്നാലെ എത്തിയിരിക്കുമ്പോഴേക്കും ഒറോദയുടെ ഒരു ചെറിയ സ്പർശം പോലും ഇല്ലാത്ത രീതിയിലേക്ക് അവിടെ നിന്ന് ഒറോദ തുടച്ചു മാറ്റപ്പെടുകയാണ്. അവിടെയാണ് ഇതിൻ്റെ ഒരു ദാർശനിക തലം ഉയർന്നു വരുന്നത്. ഒരു അജ്ഞതയിൽ നിന്നാണ് ഒറോദയുടെ ജനനം. എവിടെയാണ് ജനിച്ചത്, ആരുടെ മകളാണ്, എന്താണ് എന്നൊന്നും കൃത്യതയില്ല. ഒരു മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വന്ന ഒറോദ തിരിച്ച് ഇതേപോലെ ഒരു അജ്ഞതയിലേക്ക് മറന്നു പോവുകയാണ്. ഒറോദയുടെ ആദ്യവും അന്ത്യവും ഒരു അജ്ഞതയിലാണ്. മനുഷ്യായുസ് പോലെ ജനനവും മരണവും എന്തായിക്കോട്ടെ, അതിനിടയ്ക്കുള്ള ഒരു സമയത്തുള്ള മനുഷ്യന്റെ ജീവിതം മാത്രമാണ് നമ്മുടെ ഉള്ളിൽ അവശേഷിക്കുക എന്നതായിരിക്കാം ഒരു ദാർശനിക തലത്തിൽ കാക്കനാടൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇത്തരത്തിൽ ഒറോദ മാഞ്ഞു പോകുമെങ്കിലും അവളുടെ ഓർമ്മകൾക്ക് മരണമില്ല. ഒറോദ കയറിയ ആ കുന്നിനെ പിന്നീട് അവരെല്ലാവരും വിളിക്കുന്നത് ഒറോദ കുന്ന് എന്നാണ്. ആ കുന്നിൽ നിന്ന് വരുന്ന ഒരു ചെറിയ മണം പോലും, ഒരു ഗന്ധം പോലും ഒറോദയുടെ ഗന്ധമായിട്ടാണ് അവിടെയുള്ളവർ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ എല്ലാവരുടെ മനസ്സിൽ ഒറോദ ഒരു ചിരഞ്ജീവിയായി, ഒരു അമർത്തിയായി ജീവിക്കുകയാണ്. ഇങ്ങനെയാണ് നോവൽ കാക്കനാടൻ അവസാനിപ്പിക്കുന്നത്. ഇത് മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കുടിയേറ്റത്തെക്കുറിച്ചൊക്കെ ഇന്ന് നമ്മളിരുന്ന് ചിന്തിക്കുമ്പോൾ അതിനൊക്കെ പാരിസ്ഥിതികമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. വലിയ തോതിൽ വനം തട്ടിപ്പൊളിച്ച് തട്ടിക്കളഞ്ഞു, മലകളെല്ലാം ഇടിച്ചു നിരത്തി, അതെല്ലാം സത്യം തന്നെയാണ്. പാരിസ്ഥിതികമായി ഇന്നത്തെ രീതിയിൽ ആലോചിക്കുമ്പോൾ അതൊക്കെ വലിയ വെല്ലുവിളികളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിനകത്ത് ഉയർത്തിയിട്ടുള്ളത്. അത് ഇല്ല എന്ന് പറയാനാകില്ല. പക്ഷെ അന്നത്തെ ഒരു 100 വർഷം മുന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് വേണം നമ്മളതിനെ വിലയിരുത്താൻ എന്നുള്ളത് കൊണ്ട് ആ തരത്തിൽ ചിന്തിക്കാൻ പലപ്പോഴും നമുക്കാകുമോ എന്നുള്ളൊരു സംശയം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ കുടിയേറ്റത്തിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ട് ഒറോദ എന്ന് പറയുന്ന ഒരു യഥാർത്ഥ മനുഷ്യ സ്നേഹിയെ, മനുഷ്യജീവിയെ നമ്മുടെ മുന്നിലേക്ക് ഹൃദയസ്പർശിയായി തന്നെയാണ് കാക്കനാടൻ അവതരിപ്പിക്കുന്നത്. ഒരു കുഞ്ഞു നോവൽ, തീർച്ചയായും നമ്മൾ വായിച്ചിരിക്കേണ്ട കുഞ്ഞു നോവൽ. ആ കുഞ്ഞു നോവലിനെ ഒരുപാട് ദാർശനിക തലങ്ങൾ കൽപ്പിച്ചു കൊടുക്കാമെങ്കിലും അതിനൊക്കെ അപ്പുറത്ത് ഒരു കരുത്തിൻ്റെ, നിശ്ചയദാർഢ്യത്തിൻ്റെ, ഉറപ്പിൻ്റെ പ്രതീകമായി തീർച്ചയായും ഒറോദ നമ്മുടെ മനസ്സിൽ അവശേഷിക്കും. ഈ നോവൽ അത് നമ്മുടെ ഉള്ളിൽ അവശേഷിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക് കൂടിയാണ് ഒറോദ. ഇത്തരത്തിലുള്ള വീഡിയോകളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് ഇമെയിൽ വഴി അറിയിക്കാവുന്നതാണ്. എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേതെങ്കിലും പുസ്തകങ്ങൾ കുറിച്ച് അറിയണമെന്ന് വലിയ ആഗ്രഹമുണ്ടെങ്കിൽ ആ പുസ്തകങ്ങളെക്കുറിച്ചും ഇമെയിൽ അയക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോ വരുന്നവരെ നിർത്തട്ടെ.